ഒരിക്കൽ ഒരാൾ ഒരു പ്രശസ്ത കമ്പ്യൂട്ടർ കമ്പനിയിൽ സ്വീപ്പർ ജോലിക്ക് അപേക്ഷിച്ചു. അയാളെ ഇന്റർവ്യൂ ചെയ്ത ശേഷം കമ്പനിയുടെ മാനേജർ പറഞ്ഞു, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു, ആയതിനാൽ നിങ്ങൾക്ക് തൊഴിൽ കരാറും മറ്റു നിബന്ധനകളും അയക്കുവാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആവശ്യമുണ്ട്. അല്പം പരിങ്ങലോടെ അയാൾ പറഞ്ഞു, എനിക്ക് ഇമെയിൽ ഐ ഡി ഇല്ല, മാത്രമല്ല കമ്പ്യൂട്ടർ ഉപയോഗിക്കുവാനും അറിയില്ല. ആശ്ചര്യത്തോടെ മാനേജർ പറഞ്ഞു, അതിനർത്ഥം നിങ്ങൾ കാലത്തിനൊത്ത് വളർന്നിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടെ നിന്നും തിരസ്കൃതനായ അയാൾ നിരാശയോടെ പുറത്തിറങ്ങി. തിരിച്ചു പോകും വഴി അയാൾ മാർക്കറ്റിൽ നിന്നും 100 രൂപയ്ക്ക് സ്ട്രോബെറി വാങ്ങി. പല വീടിന്റെ വാതിൽക്കലും മുട്ടി. ഒടുവിൽ അയാൾ അത് 200 രൂപയ്ക്ക് വിറ്റു. അതൊരു എളുപ്പമുള്ള തൊഴിലായി അയാൾക്ക് തോന്നി. അടുത്ത ദിവസങ്ങളിലും അതുപോലെ അയാൾ സ്ട്രോബെറി വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദിവസം ചെല്ലും തോറും അയാളുടെ കച്ചവടത്തിൽ വലിയ പുരോഗതി ഉണ്ടായി. കച്ചവടം കുറച്ചുകൂടി ദൂരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി ആദ്യം അയാൾ ഒരു സൈക്കിൾ വാങ്ങി. പിന്നീട് തന്റെ കഠിനാധ്വാനം കൊണ്ട് അയാൾ ഒരു ട്രക്ക് വാങ്ങുകയും സ്ട്രോബെറി വ്യാപാരത്തിനായി വലിയൊരു ഗോഡൌൺ തന്നെ നിർമ്മിക്കുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അയാൾ അനേകം തൊഴിലാളികളുള്ള ഒരു വലിയ ഭക്ഷണശാലയുടെ ഉടമയായി മാറി. അങ്ങനെ അയാൾ തന്റെ കമ്പനിയെ ലോകത്തെ ഏറ്റവും വലിയ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്യാൻ തീരുമാനിച്ചു. പേപ്പേഴ്സ് എല്ലാം ശരിയാക്കാൻ വന്ന ഇൻഷുറൻസ് കമ്പനിയുടെ സ്റ്റാഫ് അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി ഡീറ്റെയിൽസ് അയക്കുവാൻ എനിക്ക് താങ്കളുടെ ഇമെയിൽ അഡ്രസ് ആവശ്യമുണ്ട്. തനിക്ക് ഇമെയിൽ ഇല്ലെന്നും കമ്പ്യൂട്ടർ പോലും ഇല്ലെന്നും അയാൾ പണ്ടത്തെ മറുപടി തന്നെ നൽകി. അത് കേട്ട് വളരെ അതിശയത്തോടെ ഇൻഷുറൻസ് കമ്പനി പ്രതിനിധി ചോദിച്ചു, ഒരു ഇമെയിൽ പോലും ഇല്ലാതിരുന്നിട്ടും ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ താങ്കൾ ഒരു വലിയ ഭക്ഷ്യ സ്ഥാപനത്തിന്റെ ഉടമയായി. അപ്പോൾ താങ്കൾക്ക് ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അയാൾ വളരെ സരസമായി പറഞ്ഞു, 5 വർഷം മുമ്പ് എനിക്ക് ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു കമ്പ്യൂട്ടർ കമ്പനിയിലെ ടോയ്ലറ്റ് വൃത്തിയാക്കുകയായിരിക്കും. നമുക്ക് നല്ലതെന്ന് നമ്മൾ കരുതുന്ന ചിലത് ദൈവം നമ്മളിൽ നിന്ന് വിലക്കും. അതിലും മികച്ച മറ്റൊന്നിനെ നമുക്ക് നൽകുവാൻ വേണ്ടിയാണത്. അവൻ നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ അടയ്ക്കുകയാണെങ്കിൽ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ട മറ്റൊരു വാതിൽ നമുക്ക് തുറന്നു തരും.